ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴും ഒത്തിരി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു റിസൾട്ട് വന്ന് കണ്ട് ഡിഗ്രി ആപ്ലിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകുന്ന സംശയമാണ്, ഞാൻ റീവാലുവേഷന് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ പോസിറ്റീവായി മാർക്ക് ചേഞ്ചായി വരികയാണെങ്കിൽ ആ മാർക്ക് എനിക്ക് ഡിഗ്രി അഡ്മിഷന് വേണ്ടി പരിഗണിക്കാൻ സഹായകരമാകുമോ? ഞാൻ സേ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതുന്നുണ്ട്, അപ്പോൾ ഇമ്പ്രൂവ് ആയ മാർക്ക് എനിക്ക് ഡിഗ്രി അഡ്മിഷന് പരിഗണിക്കില്ലേ? അല്ല, ഇപ്പോൾ ഞാൻ ഫെയിലായി, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പോഴും ഞാൻ സേ എഴുതി പാസ്സായാൽ എനിക്ക് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂലേ? ഇതിനൊക്കെയുള്ള മറുപടി എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഡിഗ്രി ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞു, നിലവിൽ നിങ്ങൾക്കുള്ള മാർക്ക്, ഗ്രേഡ്, എക്സ്ട്രാ പോയിൻറ്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ട്രയൽ അലോട്ട്മെൻറ്റ് വരും, അതും കഴിഞ്ഞിട്ട് വീണ്ടും ഇടയിൽ, അതായത് ഒന്ന് രണ്ട് അലോട്ട്മെൻറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ തരും. ഈ എഡിറ്റ് ഓപ്ഷൻ തരുന്ന സമയത്ത് നമ്മുടെ റീവാലുവേഷൻ്റെ മാർക്ക്, അതുപോലെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിലൂടെ വന്ന മാർക്കൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇതൊക്കെ ഇപ്പോഴും ഓൾറെഡി രജിസ്റ്റർ ചെയ്ത്, അതായത് പാസ്സായിട്ട് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് ആ സമയത്ത് എഡിറ്റ് ഓപ്ഷനിലൂടെ ഇതൊക്കെ എക്സ്ട്രാ മാർക്ക് നമുക്കവിടെ എൻട്രി. അതോടൊപ്പം തന്നെ ഈ എക്സ്ട്രാ മാർക്ക് നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമ്മൾ ഒരുപക്ഷെ സ്കാൻ ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് മെയിൽ ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോഴേ പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ ആ കൂടിയ മാർക്ക് പരിഗണിക്കുകയുള്ളൂ. അപ്പോഴും വേറെ ഒരു കാര്യം നിങ്ങളിൽ തോന്നുന്ന സംശയം, ഞാൻ ഇപ്പോൾ പരാജയപ്പെട്ടു, അപ്പോൾ ഇപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂലല്ലോ, ഞാൻ സേ എഴുതി പാസ്സായാൽ എനിക്ക് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂലേ? അതിന് വേണ്ടി, അതായത് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ സേ എഴുതിയിട്ട് റിസൾട്ടൊക്കെ വരുമ്പോഴേക്കും ഓഗസ്റ്റ് മാസമൊക്കെ ആവില്ലേ? അപ്പോൾ ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും ഓൾറെഡി അലോട്ട്മെൻറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ സേ എഴുതിയിട്ട് പാസ്സായവരെയും കൂടി പരിഗണിക്കാനായിട്ടൊരു പ്രൊവിഷൻ തരും, അതായത് വീണ്ടും ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം. ഇതുവരെ അപ്ലൈ ചെയ്തിട്ട് ഒരുപക്ഷെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് യൂണിവേഴ്സിറ്റി ഫീ അടക്കണം, ഫീ അടക്കാതെ മറന്നു പോയവർ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് ഔട്ടായിപ്പോവും. ചിലവർക്ക് കിട്ടിയ കോളേജ് കോമ്പിനേഷൻ ഇഷ്ടമല്ല എന്ന് കരുതി അവർ വെച്ചിരിക്കും അലോട്ട്. അവിടെ മിനിമം അലോട്ട്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു യൂണിവേഴ്സിറ്റി ഫീ അടക്കാനുണ്ട്. അതടക്കാതിരുന്നാൽ പിന്നീട് നമ്മൾ വരും അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല, നമ്മൾ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് ഔട്ടായി പോവുകയും ചെയ്യും. അങ്ങനെ പോയവർക്ക് വീണ്ടും റീ രജിസ്റ്റർ ചെയ്യാനുള്ള, വീണ്ടും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഡിഗ്രി ആപ്ലിക്കേഷൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ വിട്ടുപോയവർക്ക്, മറന്നു പോയവർക്ക്, അല്ല ചെയ്യാൻ പറ്റാത്തവർക്ക് വീണ്ടും ചെയ്യാനുള്ള സമയമുണ്ട്. അക്കൂട്ടത്തിലൊക്കെ ഈ സേ എഴുതി പാസ്സായവർക്കും ചെയ്യാനുള്ള സമയമുണ്ട്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അങ്ങനെ വ്യത്യസ്ത പേരുകൾ നമ്മുടെ മുന്നിലേക്ക് വരും. അതായത് സേ എഴുതി പാസ്സായവർക്കും ഈ വർഷം ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ വർഷം നഷ്ടപ്പെടാതെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ എക്സാം വെക്കുന്നത്, സേവ് എ ഇയർ, അത് ഗവൺമെൻറ് തീരുമാനിച്ചതാണ്. അതുകൊണ്ട് തീർച്ചയായും അവർക്ക് ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയവും സാവകാശവും അവസരവും നൽകും. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഡിഗ്രി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാതെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കില്ല, അതങ്ങോട്ട് നടക്കും. പക്ഷേ നിങ്ങളുടെ സേയുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അറിയുമല്ലോ, യൂണിവേഴ്സിറ്റി അറിയും. അപ്പോഴേ തീർച്ചയായും യൂണിവേഴ്സിറ്റി അതിനുള്ള സമയം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോഴേ നിങ്ങൾക്ക് റീവാലുവേഷനിലൂടെ ഒരു മാർക്ക് കൂടിയാലോ, ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിലൂടെ ഒരു മാർക്ക് കൂടിയാലോ, അതെല്ലാം നമുക്ക് ഡിഗ്രി അഡ്മിഷന് ബെനിഫിറ്റായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. അതിനുശേഷം വരുന്ന അലോട്ട്മെൻറ്റുകളിൽ അത് നമുക്കൊരു ബെനിഫിറ്റായി, മെറിറ്റായി, നമ്മൾ ആഗ്രഹിക്കുന്ന കോളേജ് കോമ്പിനേഷൻ കിട്ടാൻ സഹായകരമാകും. അതോടൊപ്പം ഇപ്പോൾ തോറ്റിരിക്കുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ പേപ്പറിലൊക്കെ തോറ്റിരിക്കുന്നവർ നന്നായി പഠിച്ച് മാർക്ക് വാങ്ങി പാസ്സായിക്കോളൂ, തീർച്ചയായിട്ടും നിങ്ങൾക്കും അവസരമുണ്ട്. അലോട്ട്മെൻറ്റുകൾ പലവിധമുണ്ട്, ഒന്ന് രണ്ട് മൂന്ന് മാത്രമൊന്നുമല്ല, നാലും അഞ്ചും സപ്ലിമെൻ്ററിയും കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ സേ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതിയവർക്ക് കമ്പാരിറ്റീവ്ലി മാർക്ക് കുറവാണെങ്കിലും ഗവൺമെൻറ് കോളേജിൽ കിട്ടിയിട്ടില്ല എങ്കിലും സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടാം, മാനേജ്മെൻറ്റ് കോട്ടയിൽ ചേരാവുന്നതാണ്, കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടുമെന്ന് നോക്കാം, സ്പോർട്സ് കോട്ടയിൽ അർഹതയുണ്ടെങ്കിൽ നോക്കാം, അങ്ങനെ പല പ്രൊവിഷൻസും ഉണ്ട്. ഇതിനെല്ലാം മെയിൻ അലോട്ട്മെൻറ്റ് ഉണ്ട്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട്, പിന്നീട് ലാസ്റ്റിൽ നമ്മുടെ സഡൻ സ്പോട്ട് അഡ്മിഷൻ നടക്കാനുണ്ട്, ആ സമയത്തൊക്കെ നമുക്ക് കോളേജിൽ പങ്കെടുക്കാം. അപ്പോൾ അതിന് മുന്നോടിയായി യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള സമയവും തരും. അപ്പോൾ ആരും ആകുലപ്പെടേണ്ട, എല്ലാവർക്കും സമയമുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാർക്ക് കുറഞ്ഞവർ നന്നായി പഠിച്ച് ഇമ്പ്രൂവ് ആക്കുക, ഫെയിലായവർ നന്നായി പഠിച്ച് പാസ്സാവുക, അത്രയുമേ ചെയ്യേണ്ടതുള്ളൂ. എല്ലാവർക്കും അവസരം കിട്ടും, പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എല്ലാവർക്കും ആഗ്രഹിച്ച കോളേജും കോമ്പിനേഷനും കിട്ടട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു.